السلام عليكم. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بهمان الله സയ്യിദുമാർ, ആലിമീങ്ങൾ, പ്രിയപ്പെട്ട മുതഅല്ലിങ്ങൾ, സ്നേഹമുള്ള സഹോദരന്മാരെ, അൽഹംദുലില്ലാ, മുമ്പ് പലപ്പോഴും ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹത്തുക്കളുടെ ഈ ഉറൂസ് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ഈ ഉറൂസ് പരിപാടി മെച്ചപ്പെട്ടു വരുന്നു എന്ന് കാണുന്നതിൽ വളരെയേറെ സന്തോഷമാണ്. പ്രത്യേകിച്ച് അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബം, അവരുടെ പേരമക്കൾ, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലും ഒരു മാതൃകാ പുരുഷന്മാരാണ്. കാരണം അവരാണ് ഈ ദീനെ ഇവിടെ വളർത്തുന്നതിൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പ്രവർത്തിച്ചവർ. ഇസ്ലാമിന്റെ പ്രചരണവുമായി സന്ദേശവുമായി അല്ലാഹുവിന്റെ റസൂല് മക്കത്ത് വന്നപ്പോ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് പീഡനങ്ങൾ ആ പ്രവാചകൻ തന്നെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രവാചകനെ ആ മക്കയിൽ ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾക്ക് പോലും അള്ളാഹുവിന്റെ റസൂലിനെ ചെന്ന് കാണാനോ അവിടുന്ന് ഉപദേശം തേടാനോ ശത്രുക്കൾ സമ്മതിച്ചിരുന്നില്ല. ഖിഫാർ ഗോത്രത്തിന്റെ തലവരായ അബൂദുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒഴിവാക്കപ്പെട്ടു, 5 മിനിറ്റ് എടുത്ത് ഒഴിവാക്കി. സ്വന്തം സഹോദരനോട് പറഞ്ഞു, മക്കയിൽ ആകാശത്തുനിന്ന് വഹി ലഭിച്ച ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. പ്രവാചകൻ മക്കയിൽ വരുമെന്ന് നേരത്തെ തൗറാത്ത് ഇഞ്ചീൽ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് മക്കാർക്ക് അറിയാം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്. അബൂ താലിബും ആ കഥ വിവരിക്കുന്നുണ്ട്. ആ അബൂദുൽ ഖിഫാരിയുടെ അറിവനുസരിച്ച് അബൂദുൽ ഖിഫാരി സ്വന്തം സഹോദരന്റെ മക്കയിലേക്ക് അയച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പഠിച്ച് വിവരം നൽകാൻ. പക്ഷേ സഹോദരൻ പോയി അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രയാസമായി. അബൂദുൽ ഖിഫാരിക്ക് മതിയാവുകോളം ആ സഹോദരനിലൂടെ ആ പ്രവാചകനെപ്പറ്റി അറിയാൻ ശത്രുക്കളുടെ അക്രമത്തിന്റെ കാരണത്താൽ അവസരം ലഭിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ അവസാനം ഈ അബൂദുൽ ഖിഫാരി തന്റെ മക്കത്ത് ചെന്നു.
അള്ളാഹുവിന്റെ റസൂലിന്റെ വായിരുന്നിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാനും രക്ഷാമാർഗം തേടാനും. നിങ്ങൾ ചിന്തിച്ചോ, മക്കയിൽ ജനിച്ച മുഹമ്മദ് റസൂലുള്ളാഹി അബ്ദുൽ മുത്തലിബ് എന്ന ഉയർന്നൊരു മഹാൻ, ആ നാട്ടിന്റെ വലിയ നേതാവ്, അദ്ദേഹത്തിന്റെ പേരക്കുട്ടി, ആ പ്രവാചകനെ കാണാൻ പോലും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ശത്രുക്കൾ സമ്മതം നൽകിയില്ല, അനുമതി നൽകിയില്ല. നോക്ക് നിങ്ങൾ ആദ്യകാലത്തെ ചിത്രം എത്രയാണ് വിഷമം നിറഞ്ഞതാ. അവസാനം ഈ അബൂദുൽ ഇഫാരി അന്വേഷിച്ചപ്പോ മുഹമ്മദ് നബിയെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളെപ്പോലും മക്കത്ത് കാണുന്നില്ല. ഇന്ന് നമ്മുടെ ആ ലക്ഷങ്ങളല്ലേ അവിടെ മുസ്ലിമികൾ? ഓരോ ജമാഅത്തിനും ലക്ഷങ്ങളിലേ പങ്കെടുത്ത് നിസ്കരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, മക്കം ഇന്ന് നമ്മുടെ കയ്യിലല്ലേ മുസ്ലിമീങ്ങൾ? ഒരു കാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ആ റസൂലിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്താ സ്ഥിതി? അവസാനം ആരോ പറഞ്ഞു കൊടുത്തു, അലി നബി താലിബിനെ കണ്ടുപിടിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് കഴിയും റസൂലിനൊരു നോക്ക് കാണാൻ. നിങ്ങൾ ചിന്തിക്കണം, നമുക്കൊക്കെ ദീനി രംഗത്ത് എന്ത് പ്രയാസമാണുള്ളത്, നമുക്ക് എന്ത് വിഷമമാണ് ഇവിടെ ഉള്ളത്. അബൂദുൽ ഇഫാർ റളിയല്ലാഹു തആല അലി നബി താലിബിനെ സമീപിച്ചു. ധീരനായ പ്രഗത്ഭനായ അനല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറ എന്ന് പാടിയ അത്ര വലിയ ധൈര്യമുള്ള കരീഹിൽ മല്ലറ എന്ന് പറഞ്ഞ ആ മഹാനായ അലി നബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഈ അബൂദുൽ ഇഫാരി എന്ന മനുഷ്യനോട് പറഞ്ഞു, മഹാനോട് പറഞ്ഞു, മുഹമ്മദ് നബിയെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മതി, പക്ഷേ ഞാൻ മുന്നിലും നിങ്ങൾ പിന്നിലുമായി ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും കണ്ടാൽ ഞാൻ നിങ്ങൾ മുഹമ്മദ് നബിന്റെ അരികത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ധരിക്കും ആളുകൾ, അത് അപകടമാ. ആ അലിന്റെ മനസ്സിലെ പ്രയാസം നോക്ക് നിങ്ങൾ. അതുകൊണ്ട് അതറിയാൻ പാടില്ല ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന്. ആ കാണുന്നവർക്ക് സംശയം തോന്നാതിരിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ വയിൽ വെച്ച് ഞാൻ കണ്ടാൽ ഞാൻ അവിടെ മൂത്രിക്കാതിരിക്കും, നിങ്ങൾ എന്നെ കാത്തു നിൽക്കാൻ പാടില്ല, നിങ്ങൾ നേരെ അങ്ങ് നടന്നുകൊള്ളണം, എന്റെ പിന്നിലുള്ള ആളല്ല എന്ന് അവർക്ക് തോന്നണമെന്ന് മാത്രം അർത്ഥം. രണ്ടാൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ, ഒരാൾ മൂത്രിക്കാൻ അവിടെ ഇരുന്നാൽ കൂടെയുള്ള ആളുകൾ അയാളെ കാത്തവിടെ നിൽക്കുമല്ലോ. അങ്ങനെ നിന്നാൽ കൂടെയുള്ള ആളാന്ന് തോന്നും, അതുകൊണ്ട് നിങ്ങളവിടെ കാത്തിൽക്കാൻ പോയി അടില്ല, നിങ്ങൾ പോയിക്കൊള്ളണം. ഞാൻ പറഞ്ഞ ആദ്യകാലത്തെ ചിത്രം അതാ. ഇത് അലി നബി താലിബിന്റെ നേരെയാണ്, ഏതെങ്കിലും ഒരു സാധു സഹാബിന്റെ നേരെ അല്ല. പ്രശസ്തനായ അലി നബി താലിബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ അബൂദുൽ ഇഫാരി മെല്ലെ ഏതോ രൂപത്തിൽ നീട്ടിപ്പറയുന്നില്ല റസൂലുള്ളാഹി അരികത്തെത്തി, സലാമത സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അബൂദുൽ ഇഫാരിയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കാൻ പാടില്ല, നാട്ടിൽ തിരിച്ചു പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല. ആ കരാർ പ്രകാരം അബൂദുൽ ഇഫാരി നാട്ടിലേക്ക് തിരിച്ചുപോയി. ആ ഈമാൻ ആരംഭിച്ചതേ ഉള്ളുവെങ്കിലും അബൂദുൽ ഇഫാരി അല്ലാഹു തആലാന്റെ ഈമാന്റെ ശക്തി നോക്ക് നിങ്ങൾ. കറുത്ത കൈവാലയം പോകുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട അബൂദൽ ഇഫാർ റളിയല്ലാഹു തആല അൻഹു കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് മറന്നുപോയി, നിങ്ങൾ ഇസ്ലാമെന്ന് സ്വീകരിച്ചൊന്നും ആരും അറിയണ്ട എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് ആ കയമം കണ്ടപ്പോ മറന്നുപോയി, അദ്ദേഹം ഉറക്കെ ചൊല്ലിപ്പോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് എഴുതി നോക്കി, നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഒരൊറ്റ കലിമത്തിന്റെ കാരണത്താൽ അബൂദുൽ ഇഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ പൊതിരെ തല്ലി അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന കഅബത്തിനരികത്തുണ്ടായിരുന്ന മനുഷ്യന്മാർ, ഇതായിരുന്നു രംഗം.
അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥിതി അതാണ്. ബിലാൽ റളിയല്ലാഹു തആലാന്റെ കഥ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് റസൂലിന് ബഹിഷ്കരിക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം അതാണ്. റസൂലിനക്ക് കൂടെയുണ്ടായിരുന്നത്, തുണയുണ്ടായിരുന്നത് ഈ കുടുംബമാണ്, റസൂലിന്റെ കുടുംബം. അവർ റസൂലിന്റെ കൂടെ നിന്നു. ഹാഷിം മുത്തലിബ് എന്ന രണ്ട് സഹോദരന്മാർ, റസൂലിന്റെ ഉപ്പാപ്പയാണ് ഹാഷിം, അദ്ദേഹത്തിന്റെ സഹോദരനാണ് മുത്തലിബ്. ആ രണ്ട് വ്യക്തികളുടെ സന്താന പരമ്പര, അവരായി റസൂലിന്റെ കുടുംബം എന്ന് പറയുന്ന പോലെ രണ്ടാണ് മക്കളാണ് അവർ റസൂലിന്റെ കൂടെ. ആ റസൂലിന്റെ കൂടെ നിന്നുകൊണ്ട് അവരെയും ബഹിഷ്കരിക്കപ്പെട്ടു. അപ്പൊ ഇസ്ലാമിന്റെ ആരംഭത്തിൽ തന്നെ ആരംഭ സൂദാന്റെ കൂടെ നിന്നവരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം. അതാണ് ഇവരുടെ പവർ. നമ്മൾ അസൂയപ്പെട്ടൊരു കാര്യമൊന്നുമില്ല. തങ്ങന്മാരോട് നമുക്ക് അസൂയുണ്ടായിട്ട് കാര്യമെന്താ? അവരെ ഉപ്പാപ്പമാർ നേടിയെടുത്തൊരു പദവിയാണത്. ഇസ്ലാമിന് വേണ്ടി ജീവിച്ച മഹത്തുക്കളാ. ബദർ യുദ്ധം നടക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചതോ? ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു സമരമായിരുന്നു സത്യത്തിൽ ഈ ബദർ. മുസ്ലിമീങ്ങൾ വളരെ കുറവ്, പക്ഷേ ആ ബദറിനാംഗണത്തിൽ, ആ സമരത്തിൽ ആദ്യമായി ഇറങ്ങിയത് റസൂലിന്റെ കുടുംബമാണ്. ആരംഭ റസൂലിന്റെ കുടുംബം, ഹാഷിം മുത്തലിം എന്നവരുടെ സന്താന പരമ്പര. മുഹാജിറന്ത വാക്ക് കേട്ട് മുന്തി മൂന്ന് സിംഹരാം, മുമ്പിലെ ഉബൈദത്തും പിൻ ഹംസയും ഹൈദറാ. ഹംസ റളിയല്ലാഹു തആല റസൂലിന്റെ പ്രിയപ്പെട്ട പിതൃവ്യം. റസൂലിന്റെ മറ്റൊരു പിതൃവ്യന്റെ മകൻ അലി നബി താലിബ്, മുത്തലിബിന്റെ മകൻ പേരക്കുട്ടി അബൂ ഉബൈദ. ഈ മൂന്ന് പേരുമാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാന സംഭവമായ ബദർ രണാങ്കണം. ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബദർ എന്ന് കേൾക്കുമ്പോഴേക്കും ചില മനുഷ്യന്മാരെ മനസ്സിൽ മറ്റ് ഇതര സുഹൃത്തുക്കളുമായി പോരാട്ടമുണ്ടാക്കി അവർക്ക് കൊന്ന് ഇസ്ലാമതം പ്രചരിപ്പിച്ചതാണ് ഒരു തെറ്റായ ധാരണയുണ്ട്. തീർത്തും ശരിയല്ല. ഞാനിപ്പത് വിശദീകരിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു സമരത്തിന് ഇസ്ലാം ഒരിക്കലും അനുമതി കൊടുത്തിട്ടില്ല. മറുഭാഗത്തുള്ള ചില ക്രൂരന്മാരായ ആളുകളുടെ ക്രൂരത വർദ്ധിച്ചപ്പോ ചെറിയ രീതിയിലൊരു സമ്മതം ഉദിനയില്ലതീനെ യുഖാത്തലൂ നബി അന്നഹുല്ലിമോ അള്ളാഹു. അങ്ങനെ അവരെ നിങ്ങൾ എത്ര ക്ഷമിച്ചിട്ടും അക്രമം നിർത്താൻ തയ്യാറില്ലാത്തതുകൊണ്ട് ചെറിയൊരു തിരിച്ചടി നൽകാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സമ്മതം തന്നിട്ടുണ്ട്. എന്നാൽ തന്നെ അതില്ലാതെ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതാ നിങ്ങൾക്ക് ഏറ്റവും ഖൈർ. ഇതായിരുന്നു ഇസ്ലാമിന്റെ സന്ദേശം. അതുകൊണ്ട് ബദറെന്ന് കേൾക്കുമ്പോൾ ഇവിടെ എന്തോ മുസ്ലിമീങ്ങൾ ആരോടൊക്കെ യുദ്ധം ചെയ്ത് കലഹമുണ്ടാക്കി പിടിച്ചടക്കി എന്നുള്ള തോന്നലുണ്ടാകരുത്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ആ ബദർ സമരത്തിലും മുന്നണി പോരാളികൾ ആരംഭ റസൂലിന്റെ കുടുംബമാണ്. ഇസ്ലാമിനെ ഈ ലോകത്ത് വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം. അതാണ് അവരുടെ പവറും. അതേസമയത്ത് നിങ്ങൾ ചിന്തിച്ചോക്ക്, ഇസ്ലാമിന്റെ പ്രവർത്തനരംഗത്ത് അവരില്ലെങ്കിൽ അവർക്ക് വലിയ പവറൊന്നും ഉണ്ടാവില്ല. അബൂ ലഹബ് റസൂലിന്റെ പിതൃവ്യനല്ലേ, ബാപ്പന്റെ സഹോദരൻ. ബാപ്പന്റെ സഹോദരനാണ് ഈ അബൂ ലഹബ്. പക്ഷേ ഖുർആൻ അബൂ ലഹബിനെ പരിചയപ്പെടുത്തി തബ്ബത് യദാ അബീ ലഹബിൻ, നശിച്ചുപോയി ഓന്റെ സമ്പത്തോ ഓന്റെ പ്രവർത്തനങ്ങളോ ഒന്നും അവനക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. അവന്റെ ഭാര്യ പോലും നശിച്ചുപോയി എന്ന് ഖുർആൻ വ്യക്തമായി കേവലം രണ്ട് വരിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. റസൂലിന്റെ കുടുംബം തന്നെയാണത്. പക്ഷേ അവർ റസൂലിന്റെ ശത്രുക്കളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവർക്കൊരു വിജയവും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നില്ല. സത്യത്തിൽ പരിശോധിച്ചാൽ
പരിശുദ്ധാനിൽ വേറെയും ഒരുപാട് ശത്രുക്കൾ പ്രവാചകനിക്കുണ്ട്. ആ ശത്രുക്കൾ പേരെടുത്ത് ഖുർആൻ പറഞ്ഞ് അവർ നശിച്ചു എന്ന് ഖുർആൻ പറയുന്നില്ല. അബൂജഹലിനെ പറ്റി പോലും അങ്ങനെ പേരെടുത്ത് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. സവാഉൻ അലൈഹിം അന്തർത്തുഹും അംലം തുന്ദിറുഹും ലാ യുഅ്മിനൂൻ എന്ന് ഖുർആനിലെ ആയത്തുണ്ട്. അവർക്ക് താക്കീത് ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന്. അത് അബൂജഹലിനെ സംബന്ധിച്ചാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞതാണ്. ഖുർആൻ ആ അബൂജഹലിന്റെ പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷേ അബൂ ലഹബിന്റെ പേര് ഖുർആൻ പരസ്യമായി പറഞ്ഞു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അത് ആ വ്യക്തി റസൂലിന്റെ കുടുംബം അല്ല എന്നിട്ട് അല്ല, അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കാനോ ആ റസൂലായി കൊണ്ടുവന്ന ദീനി ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ ഭാഗവാക്കാവാനോ തയ്യാറില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ റസൂലിന്റെ കുടുംബത്തിന്റെ പവർ മുഴുവനും ദീനിന്റെയും ആരംഭ റസൂലിനുള്ള മഹബത്തിന്റെയും ഇടയിൽ ഒതുങ്ങി നിൽക്കണം. ആ വൃത്തത്തിന്റെ ഉള്ളിലാകുമ്പോഴേ ഈ പവർ ഉണ്ടാവുകയുള്ളൂ. ആ വൃത്തത്തിന്റെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ പവറില്ലെന്നല്ലേ അത് നൽകുന്ന പാഠം. അതേസമയത്ത് പരിശുദ്ധ ദീനിന്റെയും ആരംഭ റസൂലിന്റെയും ആളുകളായി മാറിയാൽ അവരുടെ പവർ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. വലിയ സ്ഥാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ മഹാനാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂല് തന്നെ പഠിപ്പിച്ചു. ഉമറിന്റെ നാവിലൂടെ ഒരു വാക്ക് പുറത്തു വന്നാൽ അത് പുലരാതിരിക്കില്ല. ഉമർ ഫാറൂഖിന്റെ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാവിലൂടെ ഒരു വാക്ക് വന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നടപ്പിലാക്കും. അത്ര വലിയ മഹാനാണ് സയ്യിദന ഉമറുൽ ഫാറൂഖ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം പല വിഷയങ്ങളും ഉമറുൽ ഫാറൂഖാണ് നേരത്തെ പറയാറുള്ളത്. അത് അല്ലാഹു തആല അങ്ങനെ കൂടെ സ്വീകരിക്കലാണ് എല്ലാ വിഷയവും എന്നല്ല. അത് ഉമറുൽ ഫാറൂഖ് പറഞ്ഞാൽ അല്ലാഹു തആല സ്വീകരിക്കും. ولا تصلي على احد منهم مات ابدا ولا تقم على قبره ആദ്യം ഈ വാക്ക് പറഞ്ഞത് ഉമർ ഫാറൂഖാണ്. മുനാഫിക്കുകളായിരിക്കുന്ന ആളുകൾ അവർ ഇസ്ലാമിൻ ബാഹ്യമായി രംഗത്തുണ്ടെങ്കിലും അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് അവരുടെ മയ്യത്ത് പരിപാലത്തിൽ നബിയെ നിങ്ങൾ ഭാഗവാക്കാവരുത്, അവരെ മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കരുത്. കാരണം മുനാഫിക്കുകൾ അന്ന് പരസ്യമായി മുസ്ലിമുകളെ കൂടെ പള്ളിയിൽ വരികയും നിസ്കരിക്കാൻ കൂടിയും ഒക്കെ ചെയ്യും. അല്ലാഹു പറഞ്ഞു ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക്കൽ റസൂലുള്ളാഹ്. നബിയെ അവർ നിങ്ങളെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയും. പക്ഷേ മുനാഫിക്കുകൾ കളവാണ് പറയുന്നത്. ഒരിക്കലും അവരത് മനസ്സിൽ കൊണ്ടു പറഞ്ഞതല്ല എന്ന് ഖുർആൻ പരസ്യമായി പറഞ്ഞതാണ്. ആ മുനാഫിക്കുകളോട് അള്ളാഹുവിന്റെ റസൂല് സഹകരണത്തിലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവർ മരിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പങ്കെടുക്കാറുണ്ടായിരുന്നോ? ചിലപ്പോഴൊക്കെ മയ്യത്ത് നിസ്കരിക്കാറുമുണ്ട്. ചേ ഉമർ ഫാറൂഖ് ആയത്തിൽ ചിന്തിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഉമർ ഫാറൂഖ് പറഞ്ഞതാണ് വലാ തുസല്ലി അലാ അഹദി മിന്നും മാത്ത അബദൻ. അത് കപടന്മാരാണ്. നിങ്ങൾ ആ മയ്യത്തിന്റെ പരിപാലത്തിൽ ഭാഗമാക്കാവരുത് എന്ന്. പക്ഷേ ആദ്യം ഉമർ ഫാറൂഖ് പറഞ്ഞപ്പോ അല്ലാഹു തആലയും പറഞ്ഞു വലാ തുസല്ലി അലാ അഹദി മിന്നും മാത്ത അബദ. ഉമർ പറഞ്ഞ പോലെ നിങ്ങൾ അതിൽ ഭാഗമാക്കാവണ്ട. അങ്ങനെ പല കാര്യങ്ങളും ഉമർ ഫാറൂഖ് അല്ലാഹു തആലന്റെ ആഗ്രഹം അല്ലാഹു തആല ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മഹാന്മാരായ പലരുടെയും ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ച ചരിത്രം ഖുർആനിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നമ്മുടെ ചമ്മാട്ടം ഉടരി ഇരിക്കുന്നു.
അങ്ങനത്തെ മഹാനാണ് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഉമർ ഫാറൂഖിന്റെ അഭിപ്രായത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല മാനിച്ച പല സംഭവങ്ങളുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാ, വാഫഖ്തു റബ്ബി അലാ സലാസി ഖിസാലിൻ, എന്റെ റബ്ബിനോട് ഞാൻ യോജിച്ചു മൂന്ന് കാര്യത്തിലെന്ന്. സത്യത്തിൽ മൂന്ന് കാര്യത്തിലല്ലല്ലോ ഉമർ ഫാറൂഖ് യോജിക്കുന്ന, ഇസ്ലാമിന്റെ മുഴുവൻ കാര്യത്തിലും ഉമർ ഫാറൂഖ് യോജിച്ചതല്ലേ? പിന്നെ മൂന്ന് കാര്യത്തിൽ ഞാൻ യോജിച്ചു എന്ന് പറയേണ്ട ആവശ്യമല്ല. പക്ഷേ സത്യത്തിൽ അവിടെ ഉള്ളത് ഉമർ ഫാറൂഖിനോട് അള്ളാഹു യോജിച്ചു എന്നതാണ്. പക്ഷേ അദബിന് വേണ്ടി ഉമർ ഫാറൂഖ് അല്ലാഹു തആല പറഞ്ഞു, റബ്ബിനോട് ഞാൻ യോജിച്ചു, എന്നോട് റബ്ബ് യോജിച്ചു എന്ന് പറയുന്നല്ലോ അദബ്, അദബ് വേണമല്ലോ. അതുകൊണ്ട് തിരിച്ചാണ് ഉമർ ഫാറൂഖ് പറഞ്ഞത്. പക്ഷേ 21 സ്ഥലത്ത് ഉമർ ഫാറൂഖിന്റെ അഭിപ്രായത്തിനെ മാനിച്ചുകൊണ്ട് അള്ളാഹു തആല നിയമം കൊണ്ടുവന്നു എന്ന് കാണാം. ഹദി ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയ മഹത്വമുള്ള മഹാനാണ് സയ്യിദുനാ ഉമർ ഫാറൂഖ്. പക്ഷേ ആ ഉമർ ഫാറൂഖ് ദുആ ചെയ്യുമ്പോഴും ആരം റസൂലിന്റെ പിതൃവ്യൻ നേരത്തെ പറഞ്ഞ അബൂ ലഹബിനെ പോലെയല്ല, അബ്ബാസ് റളിയല്ലാഹു തആല. ആ അബ്ബാസ് റളിയല്ലാഹു തആലനെ കൊണ്ട് തവസ്സുലാക്കിയ സംഭവം സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അനുഭവത്തിൽ നിങ്ങൾ ആലോചിച്ചതോ? ഉമർ ഫാറൂഖിന് ഇത്ര വലിയ മഹത്വം മുസ്ലിം ഉമ്മത്തിന്റെ രണ്ടാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എല്ലാം ആണെങ്കിലും ഹരം റസൂലിന്റെ കുടുംബം എന്ന രീതിയിൽ അബ്ബാസിനാണ് പവർ. അബ്ബാസ് റളിയല്ലാഹു തആല സത്യത്തിൽ അസറുത്തുൽ മുബശ്ശിരീങ്ങളുടെ കൂട്ടത്തിൽ പോലും അബ്ബാസ് റളിയല്ലാഹു തആല എണ്ണിയിട്ടില്ലല്ലോ. അസറുത്തുൽ മുബശ്ശിരീങ്ങളുടെ കൂട്ടത്തിൽ അബ്ബാസ് റളിയല്ലാഹു തആല ഇല്ല. വേണ്ട, അസറുത്തുൽ മുബശ്ശിരീങ്ങളുടെ കൂട്ടത്തിലില്ലെങ്കിലും റസൂലിന്റെ കുടുംബം എന്ന പൗർമതി, അതാണല്ലോ വലിയ പൗർ. സത്യത്തിൽ സ്വഹാബിമാരും മുഴുവനും സ്വർഗത്തിന്റെ ആളുകളാണ്. ആ കൂട്ടത്തിൽ മഷ്ഹൂറായ പ്രസിദ്ധരായ ആളുകളാണ് ഈ 10 ആളുകൾ എന്നേ ഉള്ളൂ. ثم رضى عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعيد سعيد زبير طلحة وابي عبيدة وابن عوف عاشر الكريم എന്ന് ഇമാം ബൂസരി പറഞ്ഞ 10 ആളുകളാണ് അസറത്തുൽ മുബശ്ശറ. സഹാബിമാര് മുഴുവനും സ്വർഗത്തിന്റെ ഭാഷയിൽ തന്നെയാണ്. ഉക്കാസ് റളിയല്ലാഹു തആല എന്നൊരു അവസരത്തിൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞു യദ്ഖുലൂനൽ ജന്നത്ത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മഹത്തുക്കളുണ്ട് എന്ന്. അപ്പോൾ ഉക്കാസ് റളിയല്ലാഹു തആലനു മെല്ലെ എഴുന്നേറ്റെന്ന് റസൂലാണ് പറഞ്ഞു, നബിയെ ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി തരണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ അന്ത മിൻഹും, അതേസമയത്ത് അരികത്തിരിക്കുന്ന മറ്റൊരു മനുഷ്യരുണ്ടായിരുന്നു, ആളും റസൂലാണ് പറഞ്ഞു എന്നെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിരണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സബക്കബി ഉക്കാശ, അത് ഉക്കാശ കൊണ്ടുപോയി, നിങ്ങൾക്ക് പറ്റില്ല. ദ്വാരക്കാൻ പറഞ്ഞതാണെന്നാണ് ചില മുജാഹിദികൾ പറയാറുള്ളത്. ദ്വാരക്കാൻ പറഞ്ഞാൽ ആർക്കും ദ്വാരന്നോടെ അല്ലാഹുവിന്റെ റസൂല് കണ്ടതാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയതാണ്. സഹാബിമാര് സ്വർഗത്തിന്റെ അഹ്ലിയാരാണ്. അതുകൊണ്ട് അന്തമിന്നൊന്ന് റസൂലായി തീർത്ത് ഉക്കാശനോട് പറഞ്ഞു. പക്ഷേ ആ കൂട്ടത്തിൽ പ്രമുഖരാണ് അസറത്തുൽ മുബശ്ശറ എന്ന് പറയുന്ന 10 ആള്. ആ 10-ൽ ഈ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇല്ല. ആ 10-ൽ രണ്ടാമത്തത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല തങ്ങളാണ്. പക്ഷേ ആ ഉമർ ഫാറൂഖ് ദുആ ചെയ്യുന്നത് അബ്ബാസ് റളിയല്ലാഹു തആല മുസീലിയാക്കിക്കൊണ്ട് ഇടയാളരാക്കിക്കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ആരംഭ റസൂലിന്റെ കുടുംബത്തിന്റെ പവറാണത്. എന്തിനേറെ പറയണോ നിങ്ങൾ ചിന്തിച്ചോ.
ഞാൻ പറഞ്ഞതാ, നമ്മളിങ്ങനെ അസൂയപ്പെടുക എന്നല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. ലോകത്തുള്ള കോടാനക്കോടി മുസ്ലിമീങ്ങൾ, കോടാനക്കോടി നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ അവരൊക്കെ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് നീ ഗുണവും ബർക്കത്തും ചെയ്യണം അല്ലാഹുവേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചെറിയ പവറാണോ ഇത്? എത്ര പള്ളിയിൽ നിന്ന് എത്ര മുസ്ലിമീങ്ങൾ നിസ്കാരം നിർവഹിക്കുന്നു, വീടുകളിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുന്നു. ഇതിന് വല്ല ഹദ്ദും ഹസറും ഉണ്ടോ ഈ നിസ്കരിക്കുന്ന മോമിനികൾ? എന്നോട് ആരോ ഒന്ന് പറഞ്ഞു, നമ്മളെ പള്ളി നല്ല പള്ളിയുണ്ട്, മക്കാമിന്റെ അടുത്ത് നിസ്കരിക്കാൻ ആള് കുറവാണ്. ചെറുപ്പക്കാരോട് ഞാൻ ഓർപ്പെടുത്തുന്നു, പള്ളിയിൽ നിസ്കരിക്കാൻ നമ്മളേറെ താല്പര്യം കാണിക്കണം. ഞാൻ ആ വിഷയപ്പാട്ട പ്രതിപാദിക്കുകയല്ല. ഇന്ന് ചെറുപ്പക്കാരൊക്കെ നിസ്കരിക്കുന്നൊരു കാലഘട്ടമാണ്, പഴയ കാലഘട്ടം മാറിയിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഏത് മഹല്ലത്തിലും താരിക്കുസലാത്ത് പറഞ്ഞൊരു കൂട്ടരുണ്ടാവും, നിസ്കരിക്കാത്തവർ, തീരെ നിസ്കരിക്കാത്ത മനുഷ്യന്മാരുണ്ടായിട്ട് പണ്ടൊക്കെ. ചിലരൊക്കെ ജുമാക്ക് പോവും, ചിലർ വലിയിരുന്നാളിന് മാത്രമേ പോകുള്ളൂ, അങ്ങനത്തെ മുസ്കാരം ഒഴിവാക്കുന്ന. ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ക്ലാസുകളും പ്രസംഗങ്ങളും വയലുകളും നന്നായി നടക്കുന്നതുകൊണ്ടായിരിക്കണം ജനങ്ങൾ ബോധമുള്ളവരായി. പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ ധാരാളം ചെറുപ്പക്കേര്, വയസ്സന്മാർ മാത്രമല്ല, ധാരാളം ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു സുബഹിക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ആ പള്ളിയിൽ നല്ല ആളുകൾ സുബഹിസ്കരിക്കാൻ എത്തിച്ചേരും. അങ്ങനെ നിസ്കാരം മനുഷ്യൻ സത്യത്തിൽ അല്ലാഹു സ്വീകരിക്കട്ടെ, സ്വീകരിക്കുമോ എന്നത് ആ ഓരോ കാര്യം പേടിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ നിസ്കരിക്കുന്നവരാണ്, അതുകൊണ്ട് ഈ പള്ളിയിലും നിസ്കരിക്കുന്നവരുണ്ടാകണമെന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഗുണവും ഇല്ലെങ്കിലും മസീഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ആ തലക്കത്തട്ടിയാൽ ആ വാസന പൊന്തുവല്ലോ, അറബി സൂദാന്റെ അല്ലേ അപ്പത്തുള്ളത്, അതിന്റെ ഗുണമല്ലേ? നിങ്ങൾ ചിന്തിച്ചു, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എന്താണ് ഈ പവർ? മുസ്ലിമീങ്ങളായ നമുക്കും ദുആ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിന് ആമായൊരു ദുആ ഇല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കണം. നിങ്ങൾ ഉസ്താദെ ദുആക്കണം കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കണം. അപ്പൊ ഉലിമൻ അവസാനാന്നുള്ളത് നമ്മളും പെട്ടുകിട്ടിയെന്ന് വരും. അതേസമയത്ത് ആരും ഏൽപ്പിക്കാതെ അള്ള ഏൽപ്പിച്ചതാണല്ലോ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ നിങ്ങൾ ഗുണം കൊണ്ടും ബർക്കത്തുകൊണ്ടും ദുആ ചെയ്യണമെന്ന്. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ മക്കത്തു നിന്നാണെങ്കിലും മദീനത്തു നിന്നാണെങ്കിലും ബൈത്തുൽ മഖ്ദിസിൽ നിന്നാണെങ്കിലും എല്ലാ സ്ഥലത്തും ദുആക്കല്ലേ? ചെറിയൊരു പവറാണത്. ഈ പവർ കിട്ടിയത് അതാ ഞാൻ പറഞ്ഞത്, ആരംഭ റസൂലുള്ളാഹിന് മഹബ്ബത്ത് വെച്ച, ആരംഭ റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന, ആരംഭ റസൂലുള്ളാഹിന്റെ ദീൻ ഇവിടെ നിലനിർത്തുന്നതിൽ സാരമായ പങ്ക് വഹിച്ച കാരണം കൊണ്ടാ. അതില്ലെങ്കിൽ അബൂ ലഹബിനെ പോലെ നശിച്ചു പോകും. ആ രംഗത്ത് നമ്മുടെ സയ്യിദന്മാർ കുടുംബക്കാർ ഉണ്ടെങ്കിൽ ആലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമാണെങ്കിൽ യാതൊരു സംശയമില്ല, വലിയ പവറാ. അതുകൊണ്ട് തങ്കമ്മേര്, നമ്മളവരെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. ദീനീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇവിടെ പഴയത് സംഘടിപ്പിക്കുന്നു. ഇന്നലെ മുള്ളൂർക്കര മുഹമ്മദ് സക്കാഫി നല്ല പ്രസംഗം നടത്തി, ഇവിടെ പലരും പ്രസംഗിച്ചു. അങ്ങനെ ദീനിയായ ഈ മഹല്ലത്തിലെ ദീനിയായ പ്രവർത്തനങ്ങളിൽ സാരമായ പങ്കുവഹിക്കുന്ന സയ്യിദന്മാർ, സത്യത്തിൽ നമ്മുടെ ഒരു മൽജഅ് തന്നെയാണ്. നമുക്ക് ദുആ ചെയ്യാനും നമുക്ക് ദുആ ചെയ്യിപ്പിക്കാനുമുള്ള മഹത്തുക്കൾ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയ ദീനാണ് വരുന്നത്. ആ ദീനിന്റെ പ്രവർത്തകന്മാരായുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് അതിന്റെ ഗുണമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ ദീനിന്റെ പ്രവർത്തകന്മാരായി നമ്മൾ മാറണം. ഈ മഹാന്മാരെ നമ്മൾ മഹബത്ത് വെക്കുന്നതോടുകൂടെ ദീനിന്റെ പ്രവർത്തകന്മാരാകാൻ നമുക്ക് കഴിയണം. ദീനില്ലാതെ
ദീനുമായി ബന്ധമില്ലാതെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ, നോമ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ആളുകളെ ചീത്ത പറയാനും ആലിമീങ്ങളെ പരിഹസിക്കാനും സയ്യിദന്മാരെ ആക്ഷേപിക്കാനും മോമിനികളെ ഗീബത്ത് പറയാനും ഒരു കാരണവശാലും നമ്മൾ കാരണക്കാരോ ഭാഗവാക്കോ ആവരുത്. അത് ഏറ്റവും വലിയൊരു അപകടമാണ്. ഇപ്പൊ നോക്ക്, നിങ്ങൾ ഹജ്ജിന് പോകുന്ന ആളുകളാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, ഒരു പാപവും ചെയ്യാത്ത കുട്ടികളെപ്പോലെ പാപരഹിതരായി ആ ഹജ്ജിന്റെ കാരണത്താൽ അല്ലാഹു തആല അവരെ മാറ്റും. പക്ഷേ മനുഷ്യന്മാരുമായുള്ള ഇടപാടുകൾ, അത് മനുഷ്യർ കൊണ്ട് തന്നെ വൃത്തപിടിക്കണം. ആദ്യഘട്ടം അങ്ങനെയാ. പക്ഷേ മനുഷ്യൻ പൊരുത്തപ്പെടുമെന്നുള്ള കാര്യം സംശയിക്കേണ്ടതാ. ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, മോനോട് അപ്പറിന്റെ വാക്ക് ഞാൻ മരിച്ചാലും മറക്കൂല, അറിയോ, മരിച്ചാലും ഞാൻ മറക്കൂല. കടുക്കടുപ്പമുള്ള ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു പോയതിന്റെ പേരിലാണ്. നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ പൊരുത്തപ്പെട്ടോന്ന് ആര് കണ്ട്? അയാൾ മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ടെങ്കിലല്ലേ നമ്മുടെ ഹജ്ജിന്റെ പരിപൂർണ പ്രതിഫലം നമുക്ക് ലഭിക്കുള്ളൂ. അത് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ വേണ്ടാത്ത കുറ്റങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും പറഞ്ഞ്, ഗീബത്തും നമീമത്തും പറഞ്ഞ് ആളുകളുമായി വഴക്കിട്ട് സംസാരിച്ച് സാമ്പത്തികമായ രംഗങ്ങളിൽ അനാവശ്യമായത്, ആവശ്യമില്ലാത്തത്, അർഹതയില്ലാത്തേക്ക് അരസ്തപ്പെടുത്തി ഹുക്കൂക്കുൽ ആദമിയെ നമ്മൾ സമ്പാദിക്കരുത്. അവർ പൊരുത്തപ്പെടുമോ എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു അലി അർഹമുറാഹിമായതുകൊണ്ട് അവരോട് ചെയ്യുന്ന തെറ്റൊരു പക്ഷേ അവൻ പൊരുത്തപ്പെട്ടെന്ന് വരാം. അല്ലാഹു നമ്മളോട് വലിയ കൃപയുള്ളവരാണല്ലോ. സ്വർഗത്തിൽ അവസാനമായി കടക്കുന്നൊരു മനുഷ്യനെപ്പറ്റി സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം ഒരു ഹദീസ്. ആ ഹദീസിന്റെ അവസാനത്തിൽ കാണുന്നൊരു വാക്ക് എന്താ? ആ മനുഷ്യൻ ആദ്യം സ്വർഗത്തിൽ കണ്ടിട്ടില്ല, പക്ഷേ സ്വർഗം ആ മനുഷ്യൻ കണ്ടു. അതിന്റെ ആനന്ദവും അതിന്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളും ആ മനുഷ്യൻ കണ്ടപ്പോ അയാൾ അള്ളാഹുവിനോട് വളരെ നേരം ദുആ ചെയ്തു, എന്നെ ആ സ്വർഗത്തിലൊന്ന് കടത്തിത്തരണം, ചുരുക്കിയാ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മറ്റു വല്ലതും ചോദിക്കുമോ എന്ന് ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇല്ല, ഒന്നും ചോദിക്കൂല, അത് കടന്നു കിട്ടിയാൽ മതി. ഒരുപാട് കരാറുകൾ, കണ്ടീഷനുകൾ ആ മനുഷ്യൻ അള്ളാഹുവിന് മുമ്പിൽ വെച്ച് അവസാനം അള്ളാഹു സ്വർഗത്തിൽ കടത്തി. അപ്പൊ അള്ളാഹു അയാൾ ചോദിച്ചു, നീ ആ കണ്ടീഷനൊക്കെ ലംഘിച്ചില്ലേ? ആ ഹദീസിന്റെ അവസാനത്തിൽ കാണുന്നൊരു വാക്ക് നോക്ക് നിങ്ങൾ. അവസാനം അള്ളാഹു തആലാന്റെ കൃപയുടെ കടുപ്പം അലുപ്പം കാരണമായി അയാളോട് അള്ളാഹു അങ്ങോട്ട് വരുന്നു, ഇനി എന്തൊക്കെയാണോ നിനക്ക് ആവശ്യമുള്ളത് മുഴുവൻ നിന്റെ മനസ്സിൽ നീ ആഗ്രഹിച്ചോ. ദുനിയാവിൽ വെച്ച് നമ്മളോട് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ ആർക്കാ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരാൻ കഴിയുന്ന ഒരാളുള്ളത്? ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള, ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരാൻ ഇവിടെ ആർക്ക് കഴിയും? പക്ഷെ അള്ളാഹു തആലാക്ക് കഴിയുമല്ലോ. ആ അള്ളാഹു ഇവനോട് പറയുന്ന വാക്ക് നോക്ക്, നിങ്ങൾ എല്ലാം വേണ്ടതൊക്കെ ആഗ്രഹിച്ചോ. അയാൾ ആഗ്രഹം എത്താത്ത ചില കാര്യങ്ങളുണ്ട്, അത് അള്ളാഹുത്തിന് അങ്ങോട്ട് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അതാഗ്രഹിച്ചോ മറ്റതാഗ്രഹിച്ചോ, ഈ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹിച്ചതിന് ശേഷം അള്ളാഹു അയാൾ പറയുന്നു, നീ ആഗ്രഹിച്ച മുഴുവനും ഞാൻ നിനക്ക് തന്നു, അതിന്റെ അത്ര അതിന്റെ പുറമെയും. നോക്ക് നിങ്ങൾ ആ റബ്ബിന്റെ സ്നേഹം. ഇത് സ്വർഗത്തിൽ അവസാനമായി കിടക്കുന്ന മനുഷ്യന്റെ കഥയാണെന്നാണ് ഇമാം ബുഖാരിന്റെ ഹദീസിൽ കാണുന്നത്. അവൻ നേരത്തെ കിടക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു തആല ചെയ്യുന്ന റഹ്മത്ത് എത്രയാ! അങ്ങനത്തെ റബ്ബാണ് അർഹമുർ റഹീം റബ്ബ്. ആ റഹ്മത്തിന്റെ വലുപ്പം കൊണ്ട് അവൻ നമുക്ക് പൊരുത്തപ്പെട്ട് തന്നുവെന്ന് വരും, മാപ്പ് ചെയ്തെന്ന് വരും. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എത്ര പാപവും അള്ളാഹു പുറത്തു തരും. മനുഷ്യന്മാര് അങ്ങനെ പുറത്തു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആളുകളുടെ ഹസനാത്തുകൾ, ഗുണങ്ങൾ പറയുക എന്നല്ലാതെ
സയ്യാത്തുകളെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് പ്രചരിപ്പിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. അത് നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കൊന്ന് നമ്മൾ ചിന്തിക്കണം. അച്ഛന് പോകുന്ന സമയത്ത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടുന്നുണ്ടോ അല്ല എന്നാര് കണ്ടു? ചിലപ്പോൾ ചില മയ്യത്ത് പള്ളിയിലെത്തുമ്പോഴാണ് അർത്ഥ ഖത്തീബ് പറയുന്നത്, ഇയാൾക്ക് സാമ്പത്തിക ഇടപാടൊക്കെ ഫോറിൽ പോയ മോം തരൂ, അതേസമയത്ത് മറ്റ് ഹക്കടപാടുകളൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഈ പള്ളിയിലിരിക്കുന്ന ആളുകളൊക്കെ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആര് കണ്ടു? നമ്മൾ പേടിക്കണം, നമ്മൾ ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നല്ലവരെ നമ്മൾ സ്നേഹിക്കുന്നതോടുകൂടെ തന്നെ എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ, ആക്ഷേപിക്കാൻ, ആരോപിക്കാൻ, ഖീമത്ത് പറയാൻ, നമീമത്ത് പറയാൻ തയ്യാറാകരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് എത്തി, കൂടുതൽ സമയം ഇവിടെ ഇരിക്കാൻ പ്രയാസമുണ്ടാവും, ഒന്ന് ദുആ ചെയ്ത് പോവുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരൊന്നും സ്നേഹിക്കണ്ട എന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാ മുസ്ലിമീങ്ങളും നമ്മൾ സ്നേഹിക്കണം, മുസ്ലിമീങ്ങളോട് കൃപയുള്ളവരായിരിക്കണം. ആ മുസ്ലിമീങ്ങൾ അള്ളാഹു റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഹസനത്തുകൾ മാത്രം പറഞ്ഞാൽ മതി, ചെയ്യാത്ത നിങ്ങൾ പറയണ്ട. അത് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തോന്നാര് കണ്ട്? നമ്മൾ ആ സയ്യാത്ത് വരുന്ന സമയത്ത് അതിന്റെ മുമ്പ് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ടാകും. നമ്മുടെ ബാധ്യത അതാ. അതുകൊണ്ട് ആരെയും, ഒരു മുസ്ലിമായ മനുഷ്യനെയും അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും നമ്മൾ ആക്ഷേപിക്കേണ്ട, ആരോപിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമല്ലേ സലാം? നോക്ക്, നിങ്ങൾ ഏത് മുസ്ലിമിനെ കണ്ടാലും, നീ പരിചയമുള്ളവനാവട്ടെ അല്ലാത്തവനാവട്ടെ, ഇസ്ലാമിൽ വിലക്കപ്പെട്ട ആളുകൾക്കല്ലാത്ത മുഴുവൻ ആളുകൾക്കും, ഇപ്പൊ മൂത്രപ്പുരയിലൊരാളിരിക്കുകയാണെങ്കിൽ ആകെ സലാം എല്ലാം പറ്റൂല. ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളോട് സലാം ചെല്ലേണ്ടതില്ല. അല്ലാത്ത മുസ്ലിമിയൊക്കെ സലാം, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു തആലയുടെ സലാമത്ത് രക്ഷയുണ്ടാകട്ടെ, നമ്മുടെ ബാധ്യതയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ 14 ഫർളിൽപ്പെട്ട ഒരു ഫർള് അത്തഹിയാത്ത്, ആ അത്തഹിയാത്ത് സ്വഹീഹ് ആകണമെങ്കിൽ വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, ലോകത്തുള്ള മുഴുവൻ സജ്ജനങ്ങൾക്കും നമ്മൾ ദുആ ചെയ്യണ്ടേ? അങ്ങനെ ദുആ ചെയ്യാനിക്ക് മനസ്സില്ല എന്നിട്ടും വിചാരിച്ചാൽ ഓന്റെ അത്തഹിയാത്ത് സ്വഹീഹല്ല, അത്തഹിയാത്ത് സ്വഹീഹല്ലെങ്കിൽ ഓന്റെ നിസ്കാരവും സ്വഹീഹല്ല. എന്തായിരിക്കും അപകടം നിങ്ങൾ ആലോചിച്ചതോ? അതുകൊണ്ട് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറണം നമ്മൾ, മഹാന്മാർക്ക് പ്രത്യേകിച്ചു. അതാണ് ഈ ഉറൂസ്. ഇവിടെ കിടക്കുന്ന മഹാനവകൾ, അതുപോലെ എത്രയോ മഹാന്മാരുണ്ട് ലോകത്ത്, അവർക്കൊക്കെ ദുആ ചെയ്യുക. നമ്മുടെ കടപ്പാടല്ലേ? ചില ആളുകൾ ഫാത്തിഹനെ കളിയാക്കുന്നവരുണ്ട്, എന്തൊരു അൽഫാത്തിഹ ആക്ഷേപിക്കുന്നവരുണ്ട്, ഒറ്റവാക്ക് അൽഫാത്തിഹ എന്ന് പറയുന്നതിനെ ആക്ഷേപിക്കുന്നവരുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്താണ് അതിന്റെ ഗുണത്തിന്റെ വലുപ്പം നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മൾ സാധുക്കൾ ഒരു ഫാത്തിഹ ഓതി, രണ്ട് മുഅവ്വിയത്തൈനി ഓതി, ഒരു ഇഖ്ലാസ് സൂറത്ത് ഓതി ദുആ ചെയ്യുമ്പോ നമ്മൾ ചിന്തിക്കുന്നതിന്റെയൊക്കെ എത്രയോ അപ്പുറത്ത. നമ്മളൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ അത്ര വലുപ്പം നമ്മൾ അതിനെ കാണുന്നില്ല. അതേസമയത്ത് ആ ദുആന്റെ വലുപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആരും റസൂലാക്ക് ഇതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണം. ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കൽമാർക്ക്, ഔലിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, നമ്മളിൽ നിന്ന് മരിച്ചുപോയ കുടുംബങ്ങൾക്ക്, അങ്ങനെ പ്രത്യേകാരം മുഴുവനും പ്രത്യേകം എടുത്തു പറഞ്ഞ് അവസാനം മുഴുവൻ മുസ്ലിമികൾക്ക്.
ഔലിയായി ഹിതാലായി മസാരിക്കുള്ളതെല്ലാം മാറിവിഹ എന്നൊക്കെ ദുആ ചെയ്ത് അവസാനം ലോകത്തുള്ള അഹ്ലുൽ ഖൈർ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ഈ ഫാത്തിഹന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്താണ് അതിന്റെ പുണ്യം, എത്രയാണ് അതിന്റെ വലുപ്പം. നമ്മുടെ ഒരു ഫാത്തിഹന്റെ പ്രതിഫലം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമികൾക്കും എത്തിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യല്ലേ, ആ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല. കാരണം ജനങ്ങളോട് കൃപ കാണിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാ. ആ കൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അള്ളാഹു സ്വീകരിക്കുമെന്നത് ഉറപ്പല്ലേ? ഈ ലോകത്തുള്ള മുബിനികൾക്ക് വേണ്ടി നമ്മുടെ ഫാത്തിഹന്റെ പ്രതിഫലം കിട്ടുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്താണ് അതിന്റെ പവർ, ആർക്കാണ് ഇതുപോലത്തെ ഒരു സദഖ ചെയ്യാൻ കഴിയ? ഒരു വലിയ ധർമ്മിഷ്ഠനായ ഒരു മുതലാളി ഉണ്ടെങ്കിൽ അയാളൊരു അഞ്ചോ പത്തോ പള്ളിക്ക് സംഭാവന നൽകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരായിരം സാധുക്കളെ സഹായിച്ചിട്ടുണ്ടാവും, അല്ലെ 10,000. ഈ ഫാത്തിഹോതുന്ന മനുഷ്യൻ ആ ഫാത്തിഹോത് ഇത് ചെയ്യുമ്പോ എത്ര മുഅ്മിനീങ്ങളെയാണ് അയാൾ സഹായിച്ചത്. അവരെ നാളെ പല്ലുകൊത്തു വരുമ്പോ, അവർ തുലാസിൽ അവരുടെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും തൂക്കുമ്പോ നമ്മുടെ ഒരു ഫാത്തിഹന്റെ പ്രതിഫലം കൊണ്ടായിരിക്കും അയാൾ ഒരു പക്ഷേ സ്വർഗത്തിൽ പോകുന്നത്. സക്കുലത്തും അവാസീരുഹു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന ആ പ്രതിഫലം കിട്ടൂലേ, എത്തൂലേ? ഫാത്തിഹനെ കളിയാക്കിയിട്ട് അൽഫാത്തിഹ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ എത്രയാണ് അവരെ നഷ്ടം. സാധുക്കളായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് മുഴുവൻ മുസ്ലിമീങ്ങൾ നമ്മൾ സ്നേഹിക്കണം, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഖുതുബന്റെ അർക്കാനുകളിൽ അഭിവാജ്യ ഘടകങ്ങളിൽ ഒന്നല്ലേ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കും മുഴുവനും നമ്മൾ ദുആ ചെയ്യുക എന്നത്? അത് അള്ളാഹു കൽപ്പിച്ചതല്ലേ? ആ ദുആ ജുമാന്റെ ഖുതുബയിൽ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഖുതുബ തന്നെ സഹിയല്ല, അതുവഴി നമ്മുടെ ജുമായും സഹിയല്ല. ചെറുതാണോ നട്ടം? അപ്പൊ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് കൃപ ചെയ്യുന്ന നമ്മളാൽ കഴിയുന്ന ഗുണങ്ങൾ, നമ്മൾ സാധുക്കളായതുകൊണ്ട് നമുക്ക് അത്രേ കഴിയുള്ളൂ. ഒരു ഫാത്തിഹോതി അവരെ കബറൊന്ന് സിയാർത്ത് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു യാസീനോതി അല്ലെങ്കിൽ ഒരു ഖത്തം പോതി അല്ലെങ്കിൽ വേറെന്തെങ്കിലും അദ്ദിക്റുകൾ ചൊല്ലി അള്ളാഹുവേ ഞങ്ങളത് സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ കൂടിയുള്ള ഒരു വസീലയാണ് ഈ ലോകത്തുള്ള മുസ്ലിമികൾക്ക് ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ആ പ്രതിഫല ആ വസീലന്റെ കാരണത്താൽ നമ്മുടെ ഫാത്തിഹ അള്ളാഹു സ്വീകരിക്കും, നമ്മുടെ യാസീൻ അള്ളാഹു സ്വീകരിക്കും, നമ്മുടെ ദിക്ർ അള്ളാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് ഈ പരിപാടികളൊക്കെ മറ്റുള്ള ഇതര സ്നേഹിതന്മാർ ഔലിയാക്കളും സദാത്തികളും ആലിമീങ്ങളും മാത്രമല്ല ഇവിടെ ദുആ ചെയ്യുമ്പോ ആ ദുആയിൽ ലോകത്തുള്ള സാല മുസ്ലിമികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു തുല്യതയില്ലാത്ത ഇബാദത്താണ്, ഒരു തുല്യതയില്ലാത്ത ഹസനത്താണ്. നമുക്കാര് ചിന്തിക്കണം, ഇത് മുടക്കുന്നവർ, ഇത് വേണ്ടെന്ന് പറയുന്ന ആളുകൾ ചെറിയ പരാജയമൊന്നുമല്ല. അവർക്കും മറ്റുള്ള സാധുക്കളായ മുഅ്മിനീങ്ങൾക്കും സൃഷ്ടിക്കുന്നതെന്ന ബോധം നമ്മിൽ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ഔലിയാക്കളെ സ്നേഹിക്കണം എന്നതിന്റെ പുറമേ എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മൾ സ്നേഹിക്കണം. നമ്മൾ അവരോട് കൃപയുള്ളവരായിരിക്കണം. നമുക്ക് നിസ്കാരവും നമ്മുടെ ഖുതുബയും പഠിപ്പിച്ചു തരുന്ന ആശയം അതാണ്. അതുകൊണ്ട് ഒരാളെയും ചീത്ത പറഞ്ഞ് വെറുതെ ഹക്കടപാടുകൾ വാങ്ങിവെച്ച് മരിച്ച് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി ചെല്ലുമ്പോൾ നമ്മുടെ ഖത്തീബ് പറയും മൂത്ത മകനെ ഏറ്റെടുത്തിട്ടുണ്ട്, അതൊക്കെ ഒരു പറച്ചിലേന്നേ ഉള്ളൂ. കാരണം ആ പള്ളിയിൽ വന്ന ആളുകളോ അല്ല കേട്ടാത്ത ആളുകളോ പുറത്തുള്ള ആളുകളോ നമ്മൾ ചീത്ത പറഞ്ഞവരാണെങ്കിൽ അത് അവിടെ കിടക്കൂലേ, അവർ വീഴ്ത്തപ്പെട്ടോ ഇല്ലേന്ന് അറിയും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അഭികാമ്യമായ നമുക്ക് ഏറ്റവും ആവശ്യമായത് മറ്റുള്ളവരുമായി ഒരു ഹക്കടപാട് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരം ഉണ്ടാകരുത്. മാവിന് പലപ്പോഴും വേലി കെട്ടാത്തത് കൊണ്ട് എന്തൊക്കെ പറയുന്നു, എവിടൊക്കെ കൊള്ളുന്നു, ആരൊക്കെയാണ് ഇതിൽ ഭാഗമാക്കാവുന്നത് നമുക്കറിയില്ല. നമ്മുടെ സംസാരം ചുരുക്കണം. ആവശ്യമുള്ളത് മാത്രം. അബൂദൽ ബിസ്ലാമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മാവ് അനക്കുമ്പോൾ നീ ചിന്തിച്ചിട്ടേ മാവ് അനക്കാവൂ. ഖൈറാണെങ്കിൽ മാത്രമേ നീ മുടിയാകൂ, ഖൈറല്ലെങ്കിൽ ഷെറാണെങ്കിൽ എന്നല്ല അവിടെ പറഞ്ഞത്. ഖൈറല്ലെങ്കിൽ നിന്റെ നാവിനെ നീ അനക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നാവ് എന്തും പറയാനുള്ളതല്ല. നമ്മുടെ നാവ് ഏത് ആളുകളെയും ഗീബത്ത് പറയാനും പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഉള്ളതല്ല. അതുകൊണ്ട്
നമ്മൾ സ്വാലിഹീങ്ങളെ മദഹു പറയുമ്പോൾ തന്നെ, സ്വാലിഹീങ്ങളെ പ്രശംസിക്കുമ്പോൾ തന്നെ മറ്റുള്ള മുസ്ലിമീങ്ങളെയും അതേ രൂപത്തിൽ നമ്മൾ കാണണം. നമ്മൾ അവരെയും ഗുണം എടുത്തു പറയുകയല്ലാതെ ദോഷം പറയുന്ന വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ആരംഭ റസൂലിന്റെ കുടുംബമാണ്, ആ കുടുംബത്തിനോടൊപ്പം നിന്നുകൊണ്ട് ദീനി പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമാകണം. ആ ദീനി പ്രവർത്തനമാണ് നമുക്ക് ഏറ്റവും വലിയ രക്ഷ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ പണ്ഡിതനാണ്, എത്ര വലിയ മഹാനാണ്, കോടിക്കണക്കിന് ജനങ്ങളുടെ അനുയായികളുടെ നേതാവല്ലേ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. ആ ഇമാം ഷാഫി പോലും ഓർമ്മപ്പെടുത്തിയത് റസൂലിന്റെ കുടുംബം എന്റെ പരലോക രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് അതാകുന്നു എന്നല്ലേ. അതുകൊണ്ട് ഇമാം ഷാഫിയേക്കാൾ വലിയത് ആരുമില്ലല്ലോ. വലിയ നല്ല ഇമാം ഷാഫിന്റെ അരികത്തെത്താൻ പറ്റിയില്ല ആരാണുള്ളത്. അപ്പൊ ആ ഇമാം ഷാഫിന്റെ കാഴ്ചപ്പാട് അതാണെങ്കിൽ സദാസിങ്ങളെയും നമ്മൾ ബഹുമാനിക്കുകയും അവരെ കൊണ്ട് നമ്മളത് അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാൻ വേണ്ടി ദുആ ചെയ്യിപ്പിക്കുകയും നല്ല പ്രവർത്തനത്തിൽ അവർ നേതൃത്വം നൽകുമ്പോൾ ആ പ്രവർത്തനം കിട്ടുന്ന നമ്മൾ ഭാഗമാക്കുകയും ചെയ്ത് ദീനീ രംഗം ശോഭിപ്പിക്കാൻ, ദീനീ പ്രവർത്തനം വളർത്തിക്കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പലരുമിടെ പ്രസംഗിക്കാറുള്ളതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിച്ച് നിങ്ങളെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സായ തമ്പുരാനെ, ആരംഭ റസൂലുള്ളാനെയും അവിടുത്തെ കുടുംബത്തിനെയും സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളിനെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവർ കാട്ടിത്തന്ന നല്ല മാതൃക ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആ മഹാന്മാർ കെട്ടിപ്പടുത്ത ദീനാണല്ലോ, ആ ദീന്റെ ഹിദ്മത്തിന് ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം നീ നിയന്ത്രിക്കണം അർഹമുർ റഹീമ റബ്ബേ. മറ്റൊരാളോടും കടപ്പാടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന സർവശക്തനായ അള്ളാഹുവേ, മാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന റഹ്മാനായ റബ്ബേ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന റഹ്മാനായ റബ്ബേ, ഖൈറിൽ മാത്രം ഞങ്ങളെ ആയുസ്സിനെയും ഞങ്ങളുടെ ജീവിതത്തിനെയും ഞങ്ങളുടെ പ്രവർത്തനത്തെയും ഒതുക്കി നിർത്ത് ചെറുന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നിനക്കാണതിന് കഴിവുള്ളവൻ, ഞങ്ങൾ ബലഹീനരാണല്ലോ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഉലമാഉൽ ഉഖ്റവിയിൽ സഹദുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. നിന്റെ ദീനിന് നീണ്ട കാലം ഖിദ്മത്ത് ചെയ്യാൻ ആരോഗ്യവും ആയുസ്സും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അസുഖം ബാധിച്ച ആളുകളുണ്ട്, അവരെ ആരോഗ്യം നീ നിലനിർത്തണേ റഹ്മാനെ. അസുഖങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. ഒരു രംഗത്ത് ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, പസുഖൊന്നുമില്ല, എന്നാലും പൂർണ്ണ ആരോഗ്യം സമസ്തയുടെ പ്രസിഡന്റാണ് നീ നൽകി, നീ ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, ദീനിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ, അള്ളാഹുവെ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ സയ്യിദന്മാരും കുടുംബങ്ങളും ബന്ധപ്പെട്ടവരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു, അവർക്കൊക്കെ നീ ബർക്കത്ത് സാധുക്കളായ ഞങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാവിധ അഫാത്ത് മുസീബത്തുകളിലും അവരെ ഞങ്ങളിനി കാത്തു സൂക്ഷിക്കണം റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.